കൂട്ടുകാർക്കും അറിവിന്റെ പേടകത്തിലേക്ക് സ്വാഗതം. തേനീച്ചകൾ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഷട്പദങ്ങളാണ്. ഇവ ചരിത്രാതീത കാലം തൊട്ട് നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. കൂടാതെ ബൈബിളിലും വേദങ്ങളിലും ഖുറാനിലും തേനീച്ചകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പൗരാണിക കാലത്തെ നാണയങ്ങളിലും ചിത്രങ്ങളിലും ഇവയുടെ രൂപം ആലേഖനം ചെയ്തിരുന്നു. ഉപകാരപ്രദമായ ഷട്പദങ്ങളാണിവ. പ്രകൃതിയിലെ അമൃത് എന്നറിയപ്പെടുന്ന തേൻ ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. കേടാവാത്ത ഭക്ഷണ പദാർത്ഥമാണ് തേൻ. പണ്ടുകാലത്ത് ശവശരീരം തേനിൽ പുരട്ടി വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ചിരുന്നു. ബുദ്ധ സന്യാസിമാർ തേനിനെ ഒരു ഔഷധമായി കണക്കാക്കുന്നു. തേനിന്റെ ഗുണങ്ങൾ ഏറെയുണ്ട്. തേനിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസ് ആണ്. എപ്പിസ് ഇൻഡിക്ക എന്നാണ് തേനീച്ചയുടെ ശാസ്ത്രീയ നാമം. തേൻ വളർത്തൽ അറിയപ്പെടുന്നത് എപ്പികൾച്ചർ എന്നാണ്. തേനീച്ച കോളനികൾ സ്ഥാപിച്ച് തേൻ ഉൽപാദനം നടത്തുന്ന സ്ഥലമാണ് ഏപ്പിയറി. പൂക്കളിൽ നിന്നും സസ്യങ്ങളുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഊറി വരുന്ന മധു തേനീച്ചകൾ ശേഖരിക്കുകയും തേനാക്കി മാറ്റി തേനീച്ചകൾ അവയുടെ കൂടുകളിലുള്ള മെഴുക അടകളിൽ നിറച്ച് സൂക്ഷിക്കുന്നു. തേനിലുള്ള ജലാംശം അവയുടെ ചിറകുകൾ കൊണ്ട് വീശി ഇല്ലാതാക്കുന്നു. 1851 ലാങ് സ്ട്രോത്ത് ഫ്രെയിം മാറ്റിയിടാവുന്ന തേനീച്ച പെട്ടികൾ കണ്ടുപിടിച്ചിരുന്നു. അവ ലാങ് സ്ട്രോക്ക് ഹൈവുകൾ എന്നറിയപ്പെട്ടു. ഫാദർ ന്യൂട്ടൻ രൂപകൽപ്പന ചെയ്ത് ഉപയോഗിച്ച പെട്ടികൾ ന്യൂട്ടൻ ഹൈവ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയിലെ തേനീച്ച കർഷകർ സംയുക്തമായി രൂപം കൊടുത്ത സംഘടനയാണ് ആൾ ഇന്ത്യ ബീ കീപ്പേഴ്സ് അസോസിയേഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കോൺഫറൻസുകൾ, എക്സിബിഷനുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ കാർഷിക കൗൺസിലാണ് തേനീച്ചകളെ പറ്റിയുള്ള ഗവേഷണത്തിന് തുടക്കമിട്ടത്. ഏറ്റവും കൂടുതൽ തേൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. തേനീച്ചകളെ തേൻ ഉൽപാദനത്തിന് മാത്രമല്ല ഉപയോഗപ്പെടുത്തുന്നത്, കാർഷിക വിളകളുടെ പരാഗണം വഴി വിളവ് വർദ്ധിപ്പിക്കുന്നതിനും ചികിത്സാരംഗത്ത് എപ്പിതെറാപ്പിക്കും ഉപയോഗിക്കുന്നു. തേൻ മാത്രമല്ല, മെഴുക്, പൂമ്പൊടി, ബീവനം, റോയൽ ജെല്ലി തുടങ്ങിയവ ഉപോൽപ്പന്നങ്ങളായി ലഭിക്കുന്നു. ഇവയുടെ മെഴുക് സോപ്പ്, ക്യാൻഡിൽസ്, ലിപ് ബാം തുടങ്ങിയവ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്നു. തേനീച്ച മൂലമുള്ള പരാഗണമാണ് മെരിസോഫിലി അല്ലെങ്കിൽ എൻഡമോഫിലി. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൂര്യകാന്തി. എപ്പിസ് ഡോർസേറ്റ, എപ്പിസ് ഫ്ലോറിയ, എപ്പിസ് സെറാന ഇൻഡിക്ക ഇവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന തേനീച്ച ഇനങ്ങൾ. ഇവ കൂടാതെ ചെറുതേനീച്ചകളും പെരുന്തേനീച്ചകൾ തുടങ്ങിയവയും കാണപ്പെടുന്നു. പെരുന്തേനീച്ചകൾ കാട്ടുപ്രദേശങ്ങളിലും പാറയിടുക്കുകളിലും കൂടുകെട്ടുന്നു. പ്രത്യേക വൈദഗ്ധ്യമുള്ളവർക്കേ ഈ തേൻ എടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ ആക്രമണകാരികളായ ഈ തേനീച്ചകൾ കൂട്ടത്തോടെ വന്ന ശത്രുക്കളെ നേരിടും. വലിയ തേനീച്ചകളായതിനാൽ വിഷവും കൂടുതലാണ്. കുത്തുകൊണ്ട് മരണം വരെ സംഭവിച്ചേക്കാം. ഇവയെ ഇണക്കി വളർത്താൻ കഴിയില്ല. വായ, അന്നനാളം, ആമാശയം, കുടൽ എന്നിവ തേനീച്ചയുടെ ദഹനേന്ദ്രിയത്തിന്റെ ഭാഗങ്ങളാണ്. ആമാശയത്തിനു മുൻപായി അല്പം വീർത്ത് ഗോളാകൃതിയിലുള്ള ഭാഗമുണ്ട്. ഇവിടെയാണ് മധു സംഭരിക്കപ്പെടുന്നത്. കൂട്ടിലെത്തിയ ശേഷം തേനീച്ചകൾ തേനടകളിലേക്ക് ഈ ദ്രാവകം നിറയ്ക്കുന്നു. തേനീച്ചകളുടെ ആഹാരം ദഹിക്കുന്നത് ആമാശയത്തിൽ വച്ചാണ്. ഇവയുടെ വിസർജനാവയവം മൽപ്പീജ്യം നളികകളാണ്. ഇവ മറ്റു ഷട്പദങ്ങളെ പോലെ നിറമില്ലാത്ത രക്തമുള്ളതും ഞരമ്പുകളില്ലാത്തതുമായ ജീവിയാണ്. ഇവ ശ്വസിക്കുന്നത് സ്പൈറക്കിൾ എന്ന ദ്വാരത്തിലൂടെയാണ്. തേനീച്ചകൾക്ക് അവയുടെ അത്രയും ഭാരവും വഹിച്ച് പറക്കാൻ കഴിയും. തേനീച്ചകൾക്ക് ബഹുനേത്രങ്ങൾ അഥവാ കോമ്പൗണ്ട് ഐയുടെ സഹായത്താൽ പച്ച, മഞ്ഞ, നീല, അൾട്രാ വയലറ്റ് എന്നിവയും തിരിച്ചറിയാം. ചുമപ്പ് നിറം അവയ്ക്ക് തിരിച്ചറിയാനാകില്ല. കണ്ണുകളിലെ ഓസിലസുകളുടെ സഹായത്താൽ പ്രകാശമാണോ അന്ധകാരമാണോ എന്നും ഇവ തിരിച്ചറിയുന്നു. തേനീച്ചകളുടെ ആന്റിനകളിലും ശരീരത്തിലുമുള്ള അതിലോലമായ രോമങ്ങൾ കൊണ്ട് സ്പർശിച്ച് ഇവ മറ്റു ജീവികളുടെയോ വസ്തുക്കളുടെയോ സാമീപ്യം അറിയുന്നു. ഇവയ്ക്ക് ആന്റിനയിലുള്ള ഗ്രാഹ്യ അവയവങ്ങൾ കൊണ്ട് മണമറിയുവാൻ കഴിയും. വായിലുള്ള രുചി അറിയാനുള്ള കഴിവുകൾ കൊണ്ട് ഒരു വസ്തുവിന്റെ മണം, രുചി, മധുരമാണോ, ആമ്ലത്വമാണോ, ക്ഷാരമാണോ, ഉപ്പുരസമാണോ എന്നൊക്കെ വേർതിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും.
ഒരു തേനീച്ചക്കൂട്ടിൽ റാണി, വേലക്കാർ, മടിയന്മാർ എന്നീ മൂന്ന് തരത്തിൽപ്പെട്ട തേനീച്ചകളുണ്ട്. തേനീച്ചകൾക്ക് ഓർമ്മശക്തിയും സമയനിഷ്ഠതയുമുണ്ട്. തീറ്റ തേടി ഇറങ്ങുകയും അത് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ട് കൂടിനെ ലക്ഷ്യമാക്കി മടങ്ങാൻ ഇവയ്ക്ക് കഴിയുന്നു. കോളനിയിലുള്ള ഓരോ ജാതിക്കും അംഗങ്ങൾക്കും ചെയ്യേണ്ടുന്ന ജോലി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. ഇത് അവർ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി കൂട്ടായി നിർവഹിക്കുന്നു. ഒരു തേനീച്ച കോളനിയിൽ ഒരു റാണിയും 20,000 മുതൽ 30,000 വരെ വേലക്കാരികളും 100 ആൺ തേനീച്ചകളും ഉണ്ടായിരിക്കും. പ്രത്യുൽപാദന ശേഷിയുള്ള പെണ്ണീച്ചയാണ് റാണി. കോളനിയിലെ മാതാവും ഇവൾ തന്നെയാണ്. ഉത്തമമായ സീസണിൽ ഒരു റാണി 1,500 മുട്ടകൾ വരെയിടും. ഇത് റാണിയുടെ ഭാരത്തേക്കാൾ അധികമാണ്. റാണി മുട്ട വിരിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം കൂടിന് വെളിയിലൂടെ ഉയർന്നു പറക്കുകയും ചെയ്യും. സമീപ കൂടുകളിലെ 100 ആൺതേനീച്ചകളും റാണിയോടൊപ്പം അന്തരീക്ഷത്തിലേക്ക് പറക്കും. ഈ പറക്കലിനെ വിവാഹ പറക്കൽ അഥവാ നപ്ചൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നു. ഇതിൽ ഒരു ആൺതേനീച്ചയ്ക്കു മാത്രമേ ഇണചേരാൻ അവസരം ലഭിക്കൂ. ഈ പറക്കൽ പല പ്രാവശ്യം ഉണ്ടാകും. അപ്പോഴൊക്കെ ഇണചേരലും നടക്കും. ഇണചേരുമ്പോൾ ആണീച്ചയുടെ ജനനേന്ദ്രിയം വേർപെട്ട് റാണിയുടെ ജനനേന്ദ്രിയത്തിൽ എത്തിച്ചേരുകയും ആണീച്ചകൾ ചത്തുപോകുകയും ചെയ്യുന്നു. ഇങ്ങനെ റാണിയിൽ ശേഖരിക്കപ്പെടുന്ന ആൺബീജങ്ങളുടെ എണ്ണം 2 ആണെന്ന് നിർണയിക്കപ്പെടുന്നു. റാണിക്ക് ഈ ബീജങ്ങളിൽ നിന്നും ആവശ്യാനുസരണം വലിച്ചെടുത്ത് സങ്കലനം നടത്തി മുട്ടയിടാൻ കഴിയും. ഇങ്ങനെ ആയുഷ്കാലം മുഴുവൻ ബീജസങ്കലനം നടത്തി മുട്ടയിടുന്നു. ബീജസങ്കലനം നടക്കാത്ത മുട്ടകൾ ആൺതേനീച്ചയായും നടന്നവ പെൺതേനീച്ചയായും മാറുന്നു. വേലക്കാരി വിരിയാനും റാണി വിരിയാനുമുള്ള മുട്ടകൾ തമ്മിൽ ജനിതകമായി വ്യത്യാസമൊന്നുമില്ല. ലാർവദശയിൽ ലഭിക്കുന്ന അധിക ഭക്ഷണമാണ് ഇവയെ റാണിയാക്കി മാറ്റുന്നത്. മുട്ട വിരിയിക്കുന്നത് വലിയ സെല്ലുകളിലാണ്. വേലക്കാരികൾ കുഞ്ഞുങ്ങൾക്കാവശ്യമായ ഭക്ഷണം അറയിലെത്തിക്കുന്നു. വളർച്ച പൂർത്തിയാകുന്നതോടെ സെല്ലുകൾ അടയ്ക്കുകയും പുഴുക്കൾ സമാധി ദശയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഏതാനും ദിവസത്തെ സമാധിക്കു ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ റാണി തേനീച്ചകൾ വിരിഞ്ഞിറങ്ങുന്നു. റാണിക്ക് മറ്റു തേനീച്ചകളെക്കാൾ വലിപ്പവും തൂക്കവുമുണ്ട്. 15 ഒരു റാണിയുടെ മുട്ട വിരിയാനെടുക്കുന്ന സമയം. ഒരു റാണിയുടെ ആയുസ് 3 മുതൽ 5 വരെ ആണെങ്കിലും 2 ആകുമ്പോഴേക്കും ബീജസങ്കലനം നടന്ന് മുട്ടകളിടുന്നതിന്റെ ശേഷി കുറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ കോളനിയിൽ പുതിയ റാണി സെല്ലുകൾ ഉണ്ടാവുകയും വേലക്കാരികൾ ബീജസങ്കലനം നടന്ന ഒരു മുട്ടയെടുത്ത് റാണി സെല്ലിൽ വെച്ച് പരിചരിക്കുകയും റാണിയെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. വേലക്കാരി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമായ റോയൽ ജെല്ലിയാണ് ഈ പുഴുക്കൾക്ക് ആഹാരമായി നൽകുക. ഇതുമൂലം പുഴുക്കൾ വേഗം വളരുന്നതോടെ സമാധി ദശയിൽ സെല്ലുകൾ അടയ്ക്കുന്നു. സമാധികാലം കഴിയുന്നതോടുകൂടി റാണി തേനീച്ച വിരിഞ്ഞിറങ്ങുന്നു. പുതിയ റാണി വിരിഞ്ഞിറങ്ങുമ്പോൾ വേലക്കാരികൾ പഴയ റാണിയെ കൊല്ലുകയോ അല്ലെങ്കിൽ പുതിയ റാണിയുമായി കൂടുവിട്ട് പറന്നു പോവുകയോ ചെയ്യുന്നു. ഈ പ്രതിഭാസം കൂടുപിരിയൽ അഥവാ സ്വാമിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. വേലക്കാരി തേനീച്ചകൾ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവയാണ്. ഇവ ആദ്യത്തെ പകുതി ആയുഷ്കാലത്ത് കൂടിനകത്തെ ജോലികൾ നിർവഹിക്കുന്നു. റോയൽ ജെല്ലി ഉൽപാദനം, കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കൽ, റാണിക്ക് തീറ്റ കൊടുക്കൽ, പരിചരണം, മെഴുകുൽപാദനം, അട നിർമ്മിക്കൽ, കൂട് വൃത്തിയാക്കൽ, ചൂടും തണുപ്പും ക്രമീകരിക്കൽ, തേനിലെ ജലാംശം കുറയ്ക്കൽ, തേനടകളിൽ മെഴുകു നിറയ്ക്കൽ തുടങ്ങിയവ ഇവയുടെ ഉത്തരവാദിത്തമാണ്. വേലക്കാരി തേനീച്ചയുടെ ഉദരത്തിന്റെ കീഴറ്റത്തുള്ള ഹൈപ്പോഡെർമൽ ഗ്രന്ഥിയാണ് മെഴുകുൽപാദിപ്പിക്കുന്നത്. ഇത് പ്രൊപ്പോലിസ് എന്ന രാസവസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സെറോട്ടിക് അഥവാ ഹെക്സോകസിനോയിക് എന്ന ആസിഡും അടങ്ങിയിരിക്കുന്നു. മെഴുക് ആദ്യം ദ്രാവകാവസ്ഥയിലാണെങ്കിലും വായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ കരവസ്തുവായി മാറുന്നു. ഈ മെഴുക് ഉപയോഗിച്ചാണ് തേനീച്ചകൾ അടകൾ നിർമ്മിക്കുന്നത്. റാണി തേനീച്ചയുടെ അവസാനത്തെ ഉദരഖണ്ഡത്തിലുള്ള മുട്ടയിടാനുള്ള അവയവം വേലക്കാരികൾ തേനീച്ച വിഷം കുത്തുന്ന അവയവമായി പരിണമിച്ചിരിക്കുന്നു. വേലക്കാരികൾ സ്വയരക്ഷയ്ക്ക് കുത്തുമ്പോൾ തേനീച്ച വിഷം ശത്രുവിന്റെ ശരീരത്തിലേക്ക് നിർഗമിക്കപ്പെടുന്നു. എന്നാൽ ഈ പ്രക്രിയ മൂലം തേനീച്ചയുടെ ഈ അവയവം ശത്രു ശരീരത്തിൽ ഉടക്കി മുറിഞ്ഞു പോവുകയും കുത്തുന്ന തേനീച്ചകൾ ചത്തുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആണീച്ചകൾക്ക് കുത്താനുള്ള അവയവമില്ല. അവയ്ക്ക് ഇണചേരലിന് ശേഷം ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നു.
പൂമ്പടി അന്വേഷിച്ചിറങ്ങുന്ന തേനീച്ചകൾ അവ കണ്ടുപിടിക്കുമ്പോൾ മറ്റു കോളനിയിലുള്ളവരെ അറിയിക്കാനായി പ്രത്യേക നൃത്തം കളിക്കുന്നു. അവയിൽ ഉൾപ്പെടുന്നതാണ് റൗണ്ട് ഡാൻസ്, വാഗ്ലർ ഡാൻസ് തുടങ്ങിയവ. വേലക്കാരി ഈച്ചകൾ അവയുടെ ജീവിതാവസാനം ജലം ശേഖരിച്ചു വെച്ചിട്ട് ചത്തുപോകുന്നു. ഒരു തേനീച്ച ജീവിതകാലം ഒരു സ്പൂൺ തേൻ ശേഖരിക്കുന്നു. തേനീച്ചകളിലെ ആൺവർഗമാണ് ആൺ തേനീച്ചകൾ. ഇവയെ ഡ്രോൺ എന്നും പറയുന്നു. ആണീച്ചകൾക്ക് തേനോ പൂമ്പൊടിയോ ശേഖരിക്കാനുള്ള കഴിവില്ല. എന്നാൽ കൂട്ടിലുള്ള തേനും പൂമ്പൊടിയും ധാരാളം ഭക്ഷിക്കുന്നു. ഷഡ്ഭുജാകൃതിയിൽ അറകളുള്ള മെഴുകു നിർമ്മിതമായ അടകൾ കൊണ്ടാണ് തേനീച്ചക്കൂടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുതുതായി നിർമ്മിക്കപ്പെട്ട അടകൾ വെളുത്ത നിറത്തോടു കൂടിയവയാണെങ്കിലും കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഇരുണ്ടതായി മാറുന്നു. അടകൾ മുകളിൽ നിന്നും താഴേക്ക് പണിതു വരുന്നു. മേലെ അറയിൽ തേനും അതിനു താഴെ പൂമ്പൊടിയും അതിനു താഴെ വേലക്കാരികളും പുഴുക്കളും ഏറ്റവും താഴെ റാണിമുട്ടയും ക്രമീകരിക്കുന്നു. തേൻ സീസൺ ആകുമ്പോൾ ഈ അറയിൽ തേൻ സംഭരിക്കുന്നു. തേൻ മുഴുവനായി നിറഞ്ഞ അടകൾ ജലാംശം ബാഷ്പീകരിച്ച് മെഴുകൊണ്ട് ഒരു മൂടി നിർമ്മിച്ച് അടയ്ക്കുന്നു. ഇതിലുള്ള തേൻ ജലാംശം കുറഞ്ഞതാണ്. തേനീച്ചകളുടെ പ്രവർത്തനം ഋതുവിനെ ആശ്രയിച്ചിരിക്കുന്നു. കൂടുതൽ തണുപ്പുകാലത്തും വേനൽക്കാലത്തും മഴക്കാലത്തും തേൻ ശേഖരണം കുറവാണ്. ഫെബ്രുവരി മെയ് മാസങ്ങളിൽ തേൻ ലഭിക്കുന്നു. ധ്രുവ പ്രദേശങ്ങളിലൊഴികെ തേനീച്ചകൾ എല്ലായിടത്തും കാണപ്പെടുന്നു. കേരളത്തിലെ ഹണി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ്. ഹണി ഫ്ലോറ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. ഇന്ത്യയിൽ ഹണിബീ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ്. തേനീച്ചകളുടെ ജീവിതം സങ്കീർണമാണ്. തേനീച്ചകളെ ഭക്ഷിക്കുന്ന ജീവികളാണ് എപ്പിവോറസ്. അവയിൽ ഉൾപ്പെടുന്ന ചില പക്ഷികൾ, ഓന്തുകൾ തുടങ്ങിയവ ഇവയ്ക്ക് ഭീഷണിയാണ്. തേനിന്റെ ശുദ്ധത അളക്കുന്ന ടെസ്റ്റുകളാണ് അനലൈൻ ക്ലോറൈഡ് ടെസ്റ്റും ഫിയേഴ്സ് ടെസ്റ്റും. മിഥൈൽ ഫിനൈൽ അസറ്റേറ്റ് ആണ് തേനിന്റെ ഗന്ധമുള്ള എസ്റ്റർ. പ്രകൃതിയിലെ സ്വർണ ദ്രാവകമാണ് തേൻ. തേനും തേൻ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളാണ്. തേൻ ഒരു പോഷക സമൃദ്ധമായ ആഹാരം കൂടിയാണ്. ഇതിൽ വിറ്റാമിനുകൾ, മിനറൽസ് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പല രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് തേൻ. തേനിൻ്റെ പി എച്ച് അഥവാ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 3.5 മുതൽ 4 വരെയാണ്. ഇതിന് ആമ്ലരസമാണുള്ളത്. പ്രകൃതിയിലെ സുന്ദരമായ നിർമ്മാണ വിദഗ്ധരാണ് തേനീച്ചകൾ. ഷഡ്കോണാകൃതിയിൽ കൃത്യമായ അളവിൽ അറകളായി നിർമ്മിക്കപ്പെടുന്ന തേനീച്ചക്കൂടുകൾ അത്ഭുതകരമായ രീതിയിൽ ഗണിതശാസ്ത്ര മാനദണ്ഡങ്ങൾ പിന്തുടരുന്നുവെന്നാണ് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. വളരെയധികം ഓസ്മോട്ടിക് പ്രഷർ നിലനിർത്തി പ്ലാസ്മോളിസിസ് എന്ന പ്രതിഭാസത്തിലൂടെ തേൻ അണുക്കളെ അതിജീവിക്കുന്നു. മെലിസോ പാലിനോളജി എന്ന ശാസ്ത്രശാഖ പൂമ്പൊടിയെ പഠനവിധേയമാക്കുന്നതാണ്. കൂടാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന വൃക്ഷങ്ങളെ പറ്റി പഠിക്കുന്നതിന് അവയുടെ പൂമ്പൊടിയെ ശാസ്ത്രീയമായി പരിശോധിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന സാങ്കേതിക വിദ്യയാണ് പോളർ അനാലിസിസ്. ഉറുമ്പ് കടിക്കുമ്പോൾ നീറ്റിലുണ്ടാക്കുന്ന ഫോർമിക് ആസിഡ് അഥവാ മെഥനോയിക് ആസിഡാണ് തേനീച്ചകൾ കുത്തുമ്പോഴുള്ള നീറ്റലിനും കാരണം.